പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2023 മാർച്ച് മാസം 14 തീയതി ചൊവ്വാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമുവേൽ പ്രവാചകന്റെ 1 16 അധ്യായം 12 വാക്യം. 1 Samuel 16:12 നാം ഇപ്രകാരം വായിക്കുന്നു: ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും ദൈവിക ആലോചനയിൽ കൂടെ മുൻപോട്ട് പോകവേ മറ്റുള്ള ജാതിയർക്ക് രാജാവിനെ വാഴിക്കുന്നത് കണ്ട് അവർക്കും രാജാവിനെ ആവശ്യമാണ് എന്ന് ശമുവേൽ പ്രവാചകനിൽ കൂടെ ദൈവത്തോട് തങ്ങളുടെ ആഗ്രഹം അറിയിക്കുകയും ദൈവിക നിയോഗപ്രകാരം ഇതാ ഇസ്രായേലിൻ്റെ 1 രാജാവായി ശൗലിനെ ശമുവേൽ പ്രവാചകനിൽ കൂടെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മുൻപോട്ടുള്ള യാത്രയിൽ ശൗൽ ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ ശൗലിനെ രാജസ്ഥാനത്ത് നിന്നും ദൈവം നീക്കം ചെയ്തു. ആ പദ്ധതി ശമുവേൽ പ്രവാചകന് അറിയുകയും ശമുവേൽ ദുഃഖിതനായി കഴിയുമ്പോൾ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളിൽ ദൈവം ശമുവേലിനോട് പറയുന്നു, നീ എത്ര നാൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കും, അതുകൊണ്ട് നീ നിന്റെ തൈലക്കൊമ്പ് നിറച്ച് ബേത്ലഹേമിനായ ഇശായിയുടെ ഭവനത്തിലേക്ക് പോകുക, അവിടെ ഞാൻ ഒരുവനെ എനിക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. അങ്ങനെ ശമുവേൽ പ്രവാചകനും ദൈവവുമായിട്ടുള്ള സംസർഗത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒടുവിൽ ഇതാ ശമുവേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിലെത്തുകയും ഇശായിയോട് പറഞ്ഞതനുസരിച്ച് ഇശായി തൻ്റെ മിടുക്കന്മാരായ 7 ശമുവേൽ പ്രവാചകന്റെ മുമ്പിൽ അണിയണിയായി നിരത്തി. എന്നാൽ ദൈവം ശമുവേൽ പ്രവാചകനോട് നിഷ്കർഷയായി കൽപ്പിച്ചു, നീ പുറമേ കാണുന്നതൊന്നും കണ്ട് നിന്റെ തൈലക്കൊമ്പ് അവരുടെ മേൽ ഒഴിക്കരുത്. ഞാൻ കണ്ട ആൾ ഇതുവരെ എത്തിയിട്ടില്ല. ആ നിലയിൽ നാം വായിക്കുന്നുണ്ട് 10-11 വാക്യങ്ങളിൽ ശമുവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കുകയാണ്, നിന്റെ ആൺമക്കളിൽ എല്ലാവരും ആയോ? ഇത് കേട്ട് ഇശായി എന്ന ദാവീദിൻ്റെ പിതാവ് ഒട്ടും താല്പര്യമില്ലാതെ ഒരിഷ്ടവും കൂടാതെ മറുപടി പറയുകയാണ്, ഇനിയും ഇളയൊരു മകനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാണ്. അപ്പൻ്റെ ശമുവേൽ പ്രവാചകനോടുള്ള വാക്കുകളിൽ വ്യക്തമാണ്, ഇത്രയും തടിമിടുക്കന്മാരും ശൗലിൻ്റെ പട്ടാളത്തിൽ യോഗ്യതയുള്ളതുമായ ഇവർക്ക് ഈ സ്ഥാനത്ത് വരുവാൻ നീ യോഗ്യത കണ്ടില്ല എങ്കിൽ പിന്നെ ആടിനെ മേയ്ക്കുന്ന ചെറുബാലനായ ദാവീദിന് എങ്ങനെ ആ യോഗ്യത കിട്ടുവാനാ? പ്രിയ ദൈവജനമേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, സ്വന്തം പിതാവ് പോലും ദാവീദിനെ എന്നും ഒരു ആട്ടിടയനായി കാണുവാൻ ആഗ്രഹിച്ചു. അല്ലായെങ്കിൽ ഒരാട്ടിടയൻ്റെ സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഒരിക്കലും ഇശായി തൻ്റെ ഇളയ മകനായ ദാവീദിനെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല. എന്നാൽ ലോകത്തിൻ്റെ പിതാവായ ഇശായി തൻ്റെ ഇളയ മകനായ ദാവീദിൽ ഒരാട്ടിടയനെ കണ്ടുവെങ്കിൽ
സകല ലോകത്തിൻ്റെയും സകലരുടെയും പിതാവായ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം ആ ദാവീദിൽ കണ്ടത് ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ അഭിഷിക്തനായ രാജാവിനെയാണ്. അത് മാത്രമല്ല, ഈ ദാവീദിൻ്റെ സന്തതി പരമ്പര തൻ്റെ ജനത്തെ നയിപ്പാനുള്ള രാജാക്കന്മാരെ ജനിപ്പിച്ച് അതിൽ യഹൂദയുടെ സിംഹമായി ലോകരക്ഷകനായ യേശു പിറക്കും എന്നത് ഉയരത്തിലെ ദൈവം മുന്നമേ കണ്ട് തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും പലപ്പോഴും പലരും പല സന്ദർഭങ്ങളിലും വിരൽ ചൂണ്ടിയിട്ടുണ്ടാകാം, മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, നമുക്ക് ഒരു മേൽവിലാസം തന്ന് നമ്മളെ പല നിലകളിൽ ആക്കിയിരിക്കാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരുടേതായിട്ടുള്ള കാരണങ്ങളും കാര്യകാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ നമ്മെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ അനേക പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയ ദാവീദിനെ സ്വർഗത്തിലെ ദൈവം മാനിച്ചു. സ്വന്തം പിതാവ് പോലും ആ മകനെ ശമുവേൽ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ മടിച്ചപ്പോൾ പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരും കൂടെ വന്നിട്ട് മാത്രമേ നാം പന്തിക്കിരിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. ഉടനെ പിതാവ് അവൻ, അതായത് ഇശായി, ആളയച്ച് അവനെ വരുത്തിയപ്പോൾ അവനെ കണ്ടപ്പോൾ സുനേത്രനായി കോമളരൂപിയായി അഴകുള്ളവനായി കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് ശമുവേൽ പ്രവാചകനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യ്, ഇശായിയുടെ തലമുറയിൽ കണ്ടവൻ ഇവനാണ്. അതേ പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മെ ഏത് കണ്ണുകൊണ്ട് കാണുന്നു നോക്കുന്നു എന്നുള്ളതല്ല, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം തള്ളിയാലും ആരെല്ലാം മാറ്റി നിർത്തിയാലും ആരെല്ലാം മറന്നാലും എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിൻ്റെ സമയത്ത് എവിടെ പോയാലും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് അഭിഷേകം ചെയ്ത് ഇസ്രയേലിൻ്റെ രാജസ്ഥാനത്തേക്ക് ദാവീദിനെ കൊണ്ടുവന്നതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവജനം കേൾക്കുന്ന സഹോദര സഹോദരി, പ്രിയമാതാവേ പിതാവേ, നിങ്ങളുടെ തകർച്ചയെ, നിങ്ങളുടെ വീഴ്ചയെ, നിങ്ങളുടെ അധപ്പതനത്തെ, നിങ്ങളുടെ ആരോഗ്യകരമായ പ്രയാസത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കുടുംബങ്ങളിൽ നേരിട്ടിരിക്കുന്ന ഇന്നത്തെ പ്രതികൂലം, നിങ്ങളുടെ ബിസിനസ്സിലുണ്ടായിരിക്കുന്ന പരാജയം, നിങ്ങൾ ഒറ്റപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ, നിങ്ങൾ തള്ളപ്പെട്ട ഇന്നത്തെ നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്തെത്തുവാൻ കഴിയാതെ തകർന്ന് മനസ്സാകമാനം ഇടിഞ്ഞു കലങ്ങിയ അവസ്ഥയിലായിരിക്കുന്ന ജീവിതത്തിൻ്റെ നെരിപ്പോടുകൾ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ അവസ്ഥയിൽ നിന്നും തമ്പുരാൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ മേൽ തൈലാഭിഷേകം നടത്തി നിങ്ങളെ എത്തൻ്റെ അടുത്ത് എത്തിപ്പാൻ ഈ ദൈവം മതിയായവനാണ്. കാരണം ലോകത്തിലെ ഒരു മനുഷ്യനും കാണുന്നത് പോലെ അല്ല സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും കാണുന്നത്. നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിച്ച് സ്വർഗീയ തൈലമൊഴിച്ച് നമ്മെ ശുദ്ധീകരിച്ച് മാന്യരായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിർത്തുവാൻ ഈ ദൈവം മതിയാകുന്ന. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതം ചെയ്യട്ടെ, അതെ ഒരു മഹാത്ഭുതം ചെയ്യട്ടെ. ഇടയച്ചെറുക്കനായ ദാവീദ് ഒരിക്കൽ പോലും വിചാരിക്കാത്ത, സ്വപ്നത്തിൽ പോലും ചിന്ത വരാത്ത ധന്യമായ നിലയിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിൽ, ഇന്ന് നിങ്ങളിവിടെ തകർക്കപ്പെട്ടുവോ തഴയപ്പെട്ടുവോ തള്ളപ്പെട്ടുവോ, അവിടെ നിന്നും നിങ്ങളുടെ കരം പിടിച്ച് സ്വർഗത്തിലെ ദൈവം വിളിച്ച് വരുത്തി അനുഗ്രഹിച്ച് നിങ്ങളെ മാനിച്ച് ദേശത്ത് നടതലയായി ഉയർത്തുവാൻ ദൈവം മതിയാകന. ആകിയാൽ ഈ പകൽ ആ ദൈവസന്നിധിയിൽ നമുക്ക് താഴാഴ്മയോട് അടുത്തു വരാം. കുറവുകളെ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് നെടുമ്പാട് വീഴാം. തീർച്ചയായും അവൻ ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന ദൈവമാണ്.
ആ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിച്ച് ദാവീദിന് ലഭിക്കപ്പെട്ട ഈ ധന്യമായ പദവിയിലേക്ക് നമ്മയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിച്ച് ഉയർത്തി മാനിച്ച് ദേശത്ത് കുടുംബത്ത് സഭയിൽ സമൂഹത്തിൽ അനുഗ്രഹമായി നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാവീദിനെ സ്വന്തം പിതാവായ ഇശായി പോലും മറന്നപ്പോൾ മറക്കാത്ത ഒരു സ്വർഗം ദാവീദ് ആയിരുന്ന ഇടത്തു നിന്നും വിളിച്ചുകൊണ്ട് വന്ന് സ്വർഗീയ അഭിഷേക തൈലമൊഴിച്ച് ഇടയ ചെറുക്കനെ ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവായി വാഴിക്കുകയും വരാൻ പോകുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്ന ഞങ്ങളുടെ യേശു തമ്പുരാൻ ആ ദാവീദിന്റെ കുറ്റിയിൽ മുളയായി വന്ന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നുള്ള ദൈവജനം നിവൃത്തിയാകുവാൻ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത അത്ഭുതകരമായ മഹാത്ഭുതകരമായ ദൈവീക പദ്ധതിക്കായ സ്തോത്രം. ഈ ദൈവജനം കേൾക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കരം പിടിച്ചുയർത്തി അവിടെ ഞങ്ങളെ മാനിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിനെ കൊള്ളാകുന്ന ഒരാക്കി തീർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ദാവീദിനുണ്ടായ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഇന്ന് പകൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തമ്പുരാൻ നൽകട്ടെ. നമ്മ എല്ലാവരെയും ദൈവം മാനിക്കട്ടെ. ജീവജലത്തിന്റെ പ്രേക്ഷകരായ ഓരോ മാതാപിതാക്കളെയും ഓരോ സഹോദരങ്ങളെയും ദാവീദിനെ വിളിച്ചു വരുത്തി അനുഗ്രഹിച്ചു ഉയർത്തിയത് പോലെ തമ്പുരാൻ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ. ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവിനെ സേവിപ്പാനും സാക്ഷിപ്പാനും സർവശക്തനായ ദൈവം നമ്മ ഏവരെയും ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്താം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.